ജിദ്ദ ഇസ്ലാഹി സെന്ററിന്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സർവശക്തനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. മതപ്രബോധന രംഗത്ത് ജിദ്ദ ഇസ്ലാഹി സെന്റർ നടത്തുന്ന സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ അയച്ചു തരുന്ന വിചിന്തനത്തിലേക്ക് അയച്ചു തരുന്ന വാർത്തകളിൽ നിന്നും ഇന്നലെയും ഇന്നും ഇവിടെ സഹവസിച്ചപ്പോഴുള്ള അനുഭവത്തിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു ഇനിയും കരുത്തോടെ ഈ രംഗത്ത് മുന്നേറുവാൻ ഇതിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് സംസാരിക്കാൻ പറഞ്ഞ വിഷയം ദാമ്പത്യം മധുരിപ്പിക്കാം എന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഓതിയ സൂക്തം ഏവർക്കും കാണാപ്പാടം അറിയാവുന്നതാണ്. അതൊരു പ്രാർത്ഥനയാണ്. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവിന്റെ ഉത്തമരായ ദാസന്മാരുടെ ലക്ഷണങ്ങളിൽ ഒന്ന്, ഞങ്ങളുടെ ഇണകളിലൂടെ സന്താനങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ, ഞങ്ങളെ നീ ധർമ്മയുഷ്ട ഉള്ളവർക്ക് നേതാക്കളാക്കണ ഇമാമാക്കണമേ, മാതൃകയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ പ്രാർത്ഥന ഏതിൻ്റെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവൂ. ഇബാദുർ റഹ്മാന്റെ ലക്ഷണം എന്ത്? വല്ലദീന യബീത്തൂന ലിറബ്ബിഹിം സുജ്ജദം വഖിയാമ. ദീർഘ നേരം രാത്രിയിൽ പ്രാർത്ഥിക്കുന്നവർ, നിസ്കരിക്കുന്നവർ. വല്ലദീന യഖൂലൂന റബ്ബനസ്രിഫ് അന്നാ അദാബ ജഹന്നം. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ. വല്ലദീന ലാ യദുഉന മഅ അല്ലാഹി ഇലാഹൻ ആഖർ. മറ്റ് ഇലാഹുകളോട് പ്രാർത്ഥിക്കാതിരിക്കുന്നവർ. വലാ യഖ്തുലൂന നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. മനുഷ്യരെ കൊല്ലാതിരിക്കുന്നവർ, വ്യഭിചരിക്കാതിരിക്കുന്നവർ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, സ്മരിപ്പിക്കപ്പെട്ടാൽ അന്ധതയും ബധിരതയും നടിക്കാത്തവർ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റികളിലെ അവസാനത്തെ അതിനോട് ചേർത്ത ഒന്നാണ് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയ്യുനിൻ എന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഇണകളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണം. പ്രാർത്ഥനകളിൽ വെച്ച് ഭാരമുള്ള ഒരു പ്രാർത്ഥനയാണിത്. എന്താപ്പോ അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നായിരിക്കും പലരുടെയും ഉത്തരം. ഇത് പ്രാർത്ഥിക്കണമെങ്കിൽ, എന്നെ കരിപ്പൂരിലെത്തിക്കണം എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം? എന്നെ കോഴിക്കോട്ട് നിന്ന് ജിദ്ദയിൽ ഇറക്കണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എന്തെല്ലാം ചെയ്യണം? അതേപോലെ റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അതിൻ്റെ മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മനസ്സിനെ ഇണകളിലൂടെ കൺകുളിർമ ലഭിക്കത്തക്ക രീതിയിൽ പാകപ്പെടുത്തേണ്ടതുണ്ട്. എനിക്ക് എൻ്റെ ഇണയിലൂടെ കൺകുളിർമ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഭാര്യയായ കറുത്ത കുഞ്ഞായിഷയെ നീ വെളുപ്പിക്കണം തമ്പുരാനെ എന്നാണോ? അല്ല. എന്റെ ഭർത്താവ് കഷണ്ടിക്കാരനായ കുഞ്ഞബ്ദുള്ളയെ നീ കേശസമൃദ്ധനാക്കണമേ, മുടി സമൃദ്ധനാക്കണമേ എന്നാണോ? അല്ല. എന്റെ കുഞ്ഞായിഷുവിന്റെ കറുപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൽ എനിക്ക് നീ കൺകുളിർമ തരണം. അപ്പൊ എന്താക്കണം? നമ്മുടെ മനസ്സ് അത്തരം ഒരു ഇണയിൽ നിന്ന് കൺകുളിർമ ലഭിക്കത്തക്ക രീതിയിൽ നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തണം. ഇത് വിവാഹവേളയിലാണ് ചിലപ്പോൾ അധികവും കേൾക്കുക. ഇത് എല്ലാ പ്രായത്തിലുള്ളവർക്കും പ്രാർത്ഥിക്കാനുള്ളതാണ്. ചിലപ്പോൾ ചില ഹദീസുകളും ആയത്തുകളും ഒക്കെ കേൾക്കുമ്പോൾ അത് അതിൻ്റെ ആ സന്ദർഭത്തിലാന്ന് തോന്നുന്നു.
സ്ത്രീക്കൊരു സ്ത്രീ ഒരു വളഞ്ഞ വാരിയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവർക്കുള്ളൊരു വക്രതയുണ്ട്. ആ വക്രത നിങ്ങൾ സമ്പൂർണ്ണമായി നിവർത്താൻ ശ്രമിച്ചാൽ പൊട്ടിപ്പോകും. നിങ്ങൾ അങ്ങനെ തന്നെ വിട്ടേച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് വളരെ സൗമ്യമായി വളരെ സൂക്ഷ്മതയോടുകൂടി അത് നേരെയാക്കാൻ ശ്രമിക്കണം. പൂർണ്ണമായി നേരെയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വരുത് എന്ന് പറയുമ്പോൾ ഇത് ഈ പുതുതായി വരുന്ന ഈ പെണ്ണിനെ പറ്റി മാത്രമാണെന്ന് തോന്നും. ഒരു വീട്ടിൽ ഉമ്മയും മൂന്ന് പെൺകുട്ടികളും രണ്ട് മരുമക്കളുമുണ്ട്. എന്നാൽ അഞ്ച് വളഞ്ഞ വാരിയല്ലുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. വല്യമ്മ ഉമ്മ വളഞ്ഞ വാരിയല്ലാണ്, ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ അതും വളഞ്ഞതാണ്, നാത്തുമാരും വളഞ്ഞതാണ്, ഭാര്യ ഇത് ഭാര്യയിൽ മാത്രം ഒതുക്കരുത്. എല്ലാവരും വളഞ്ഞ ഭാര്യയല്ല. ഈ എല്ലാ വാരിയല്ല, ഒരുപാട് വാരിയല്ലുകൾ ഉള്ള വളവുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് അവിടുത്തെ പുരുഷൻ, ആ പുരുഷൻ എന്ന് വെച്ചാൽ വെറും ആരല്ല, നവ വരൻ മാത്രല്ല, എല്ലാവരും ആക്കണം. അങ്ങനെ നോക്കുമ്പോൾ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുറത്താ അയ്നിൻ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ കുറച്ച് അധ്വാനമുണ്ട്. അപ്പോ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് വളരെ ഭാരമുള്ള ഒരു ഉത്തരവാദിത്തം. വിവാഹം എന്ന് വെച്ചാൽ എന്താണ്? ഒരു കോൺട്രാക്റ്റാണ്, ഒരു സോഷ്യൽ കോൺട്രാക്റ്റാണ് അതിൻ്റെ ആദ്യത്തെ തുടക്കം. മനുഷ്യ ജീവിതം എന്നാൽ തന്നെ ഒരു കരാറാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹഖു ഷുറൂതി അൻ തൗഫു ബിഹി മസ്തഹലൽതും ബിൽ ഫുറൂജ്, കരാറുകളിൽ പാലിക്കാൻ ഏറ്റവും അധികം ബാധ്യതപ്പെട്ടതാണ് വൈവാഹിക ജീവിത കരാർ. ഒരു ദുർബലയായ സ്ത്രീയെ സാക്ഷികൾ മുഖേന സാന്നിധ്യത്തിൽ ഏറ്റെടുക്കുകയാണ്. ആ സാക്ഷികൾ ഇതിൽ ഒപ്പിടുന്നുണ്ട്, ആ ഫോറത്തിൽ ഒക്കെ ഉണ്ട്. എന്നാൽ ഒപ്പിടാത്ത ഒരു സാക്ഷിയുമുണ്ട്, അതാണ് അള്ളാഹു. അങ്ങനെ അള്ളാഹു എന്ന സാക്ഷിയെയും നമ്മുടെ മുമ്പിലുള്ള സാക്ഷികളെയും ഒക്കെ സന്നിധിയിൽ ഒരു ദുർബലയായ സ്ത്രീയെ ഏറ്റെടുക്കുകയാണ്. അതൊരു വ്യക്തിത്വമുള്ള കാര്യമാണ്. എനിക്ക് ഒരാളെ നോക്കാൻ തൻ്റെ ഇടമുണ്ട്, ആ തൻ്റെ ഇടമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഗുഹാവാസികൾ അവരുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ, റബ്ബനാ ഹബ്ലനാ മിൻ ലദുൻക റഹ്മ വഹയ്യിലനാ മിൻ അംരിനാ റഷദ, പടച്ചവനെ നിന്നിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ഭംഗിയായി നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സഹായിക്കണം. അപ്പൊ ദാമ്പത്യം എന്നുള്ളത് വളരെ ഭാരമുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആണിനും ഉത്തരവാദിത്തമുണ്ട്, പെണ്ണിനും ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നിന്നെ ഞാൻ ഏറ്റെടുക്കുന്നു, ആ വാക്ക് അവളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവളുടെ മനസ്സിൽ അതാണുള്ളത്, അതാണ് ഉണ്ടായിരിക്കേണ്ടത്. നിന്റെ വേദന എൻ്റെ വേദനയാണ്, നിങ്ങളുടെ വേദന എൻ്റെ വേദനയാണ്, നിങ്ങളുടെ ദുഃഖം ഞാൻ പങ്കുവെക്കും സുഖം പങ്കുവെക്കുന്നത് പോലെ. പെണ്ണെ, നിന്റെ ദുഃഖം ഞാൻ പങ്കുവെക്കും, നിന്റെ സുഖം സന്തോഷം ഞാൻ പങ്കുവെക്കുന്നത് പോലെ. എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിന്നെ ഞാൻ തീറ്റിക്കും, അത് വേണ്ട, അത് ക്രിസ്ത്യാനികളുടെ ഒരേർപ്പാടാണ്. എനിക്ക് കിട്ടുന്നതിൽ നിന്ന് അതിൻ്റെ വിഹിതം ഞാൻ നിന്നെ ഊട്ടും. നിന്റെ ശരീരം ഞാൻ സംരക്ഷിക്കുന്നത് പോലെ നിന്റെ അഭിമാനം ഞാൻ സംരക്ഷിക്കും. ഇങ്ങനെ പരസ്പരം കരാറുകൾ പാലിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതം സുഗമമാവാനുള്ള ഒന്നാമത്തെ പടിയിലേക്ക് നാം പ്രവേശിച്ചു എന്നർത്ഥം. അതിനാദ്യം വേണ്ടത് എന്താ? അള്ളാഹു മനുഷ്യരോട് മൊത്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്, ഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ മനുഷ്യരോട് നല്ല കാര്യം പറയുക. ഒരു സ്ത്രീക്ക് ഏറ്റവും അധികം ആവശ്യം എന്താണെന്നറിയോ? ഭർത്താവ് അവൾക്ക് നൽകുന്ന വിഭവങ്ങളോ വസ്ത്രങ്ങളോ അല്ല, അയാളുടെ നല്ല വാക്കാണ്. അവളിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായാൽ അത് സൗമ്യമായി തിരുത്തി കൊടുക്കുക. തെറ്റുകൾ രണ്ടു തരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പെണ്ണിന്റെ മുടി എല്ലാവർക്കും ഇഷ്ടം, ഭർത്താക്കന്മാർക്കൊക്കെ ഇഷ്ടം, അഴകുള്ളതാണ്. അവൾക്കത് തുറന്ന് ഏറ്റവും നല്ല രീതിയിൽ അത് പ്രദർശിപ്പിക്കാം ഭർത്താവിൻ്റെ മുമ്പിൽ. ഭർത്താവും അതേമാതിരി തന്നെ സൗന്ദര്യവാനായി ഇങ്ങനെ നിൽക്കണം ഉള്ളിടത്തോളം. എന്നാൽ അവളുടെ ആ മുടി ഭക്ഷണത്തിൽ വീണ് നമുക്ക് കിട്ടിയാലോ, എന്തായിരിക്കും പ്രതികരണം? ചിലപ്പോൾ ഒന്ന് കൊടുക്കും, അല്ലെ ഒരു തുപ്പ്, അത് പിന്നെ കുറേ കേൾക്കാൻ പറ്റാത്ത വർത്തമാനം. അവളിത് കൽപ്പിച്ചുവിട്ട് എടുത്തിട്ടതാണോ? കിടക്കട്ടെ, തക്കാളിയുടെ കൂട്ടത്തിൽ, വെണ്ടയുടെ കൂട്ടത്തിൽ, ഉള്ളിയുടെ കൂട്ടത്തിൽ ഒരു തിരുകേശം ആണോ? അല്ല, സാധുവിനോട് അങ്ങനെ വന്നതാ. അപ്പോ എന്റെ പെണ്ണേ, നിന്റെ ആ മനോഹരമായ തിരുകേശം നിന്റെ തലയിൽ തന്നെ ഇരിക്കലാണ് നല്ലത്, പിടിച്ചോ.
അതൊരു പ്രതികരണമാണ്. അപ്പോൾ ശ്രദ്ധിക്കും, സോറി ആയിക്കോട്ടെ, അങ്ങനെ താക്കാം. അപ്പൊ വാക്കുകൾ കൊണ്ട് ഒരു കവി പറഞ്ഞിട്ടുള്ള കവിയുടെ ഒരു പ്രഭാതം, മധുരം കുറയും എന്നെൻ പത്നി നർമ്മസ്മേര മധുരം പകർന്നേകും കൈപ്പാർന്ന കട്ടൻ കാപ്പി, വിഷവും കുടിക്കും ഞാൻ നീ തന്നാൽ എന്നായി വാങ്ങി വിഷമിച്ചൽപ്പം മോന്തി അഴിവ അഴിക്കട്ടിലിൻ വക്കിൽ. അപ്പോ ഒരു ഭാര്യ പറയാം, കട്ടൻ കാപ്പി ആയാലും മധുരല്ലെങ്കിൽ പിന്നെന്താ സ്ഥിതി, എനിക്ക് അതിന്റെ ടേസ്റ്റ് നല്ലോണം അറിയാം, കാരണം ഷുഗർ ഉള്ളതുകൊണ്ട്. അപ്പോ ഇതിൽ മധുരം കുറയൂട്ടോ, പക്ഷേ ആ കാപ്പിയിൽ വേറൊരു മധുരമുണ്ട്, സ്നേഹത്തിന്റെ മധുരം. അപ്പൊ ഇയാൾ അങ്ങോട്ട് പ്രതികരിക്കുന്നത്, നീ തന്നാൽ നിന്റെ ആ തൃക്കൈ കൊണ്ട് വാങ്ങിയാൽ ഞാൻ വിഷവും കുടിക്കും എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചൽപ്പം മോന്തി, വിഷമിച്ചിട്ടാ മോന്തുന്നത്, പക്ഷെ അയാളുടെ വാക്ക്. അങ്ങനെ സുപ്രഭാതം നല്ല വാക്കുകൾ കൊണ്ട് നർമ്മ സല്ലാപങ്ങൾ കൊണ്ട് തുടങ്ങണം. സന്തോഷത്തിൽ ചിരിക്കാനിക്കുക എന്നതൊരു കഴിവല്ല, അതാർക്കാ കഴിയാത്തത്? ഊട് കഴിഞ്ഞിട്ട് ഏമ്പക്കം ഇടുക എന്നുള്ളൊരു യോഗ്യതയല്ല, അത് സ്വാഭാവികമായി ഓട്ടോമാറ്റിക്കലി ഏറ്റി വിൽക്കാം വരും. അല്ലാതെ വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റുള്ളവനെ പട്ടിനെ അറിയിക്കുക, അതൊരു കഴിവാണ്. അപ്പോ കഷ്ടപ്പാടിൽ ചിരിക്കുവാൻ സാധിക്കുക, കണ്ണീരിനെ മധുരിപ്പിക്കുവാൻ ശ്രമിക്കുക. ഒരു കവി ചോദിച്ചിട്ടുണ്ട്, ജീവിതത്തെ വ്യാഖ്യാനിച്ചതാ, ഒരിറ്റു കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം. ജീവിതം എന്ന പലഹാരത്തിന് ഒരു രുചി വേണമെങ്കിൽ കണ്ണീരിന്റെ ഉപ്പ് വേണം. ബിരിയാണിയിൽ എല്ലാ സാധനവും ഉണ്ട്, പക്ഷേ അല്പം ഉപ്പ് കുറഞ്ഞാലും ഏത് വിഭവമാകട്ടെ അതിന്റെ പാകത്തിന് ഉപ്പ് വേണം. അതേപോലെ ജീവിതം എന്ന പലഹാരത്തിന് രുചി വേണമെങ്കിൽ ഇത്തിരി ഉപ്പ് വേണം. ആ ഉപ്പിനെ കുറിച്ചുള്ള സൂചന വേണമെങ്കിൽ നമുക്ക് ഇതിന്ന് കണ്ടെത്താം. തീർച്ചയായും ഒരു ബുദ്ധിമുട്ടിന് ശേഷം ഒരു എളുപ്പമുണ്ട്, ഒരു ബുദ്ധിമുട്ടിന് ശേഷം ഒരു എളുപ്പമുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇത്തിരി കയ്പുണ്ടാവും. വലനബുലു വന്നക്കും ബിഷൈ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. നമുക്കറിഞ്ഞൂടെ എന്തെല്ലാം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും? സമയമില്ലാത്തത് കൊണ്ട്, അർത്ഥം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ടും ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പൊ ജീവിതത്തിൽ കയ്പുണ്ടാവും. ഒരു ദിവസം എന്ന് പറയുന്നത് പകല് മുഴുവനും, 24 മണിക്കൂർ പകലായാൽ അതിനൊരു ദിവസം നമ്മൾ പറയാറില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. പക്ഷെ അല്പം രാത്രി കൂടി ഉണ്ടാവുമ്പോഴാണ് ഒരു ദിവസമാവുക. അതേപോലെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും എന്ന ബോധത്തോടുകൂടി ജീവിതത്തിലേക്ക് രണ്ടുപേരും ഇറങ്ങണം. അതിനാണ് പറഞ്ഞത്, റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കുവാൻ റബ്ബെ നീ തുണ നൽകണം. അങ്ങനെ പ്രാർത്ഥനയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തിലേക്ക് ഇറങ്ങുക. ഒരു വലിയ ഒഴുക്കുള്ള പുഴ, ഒരാൾ തുഴഞ്ഞാൽ അക്കരെ എത്തില്ല. അപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരു ലക്ഷ്യസ്ഥാനം വെച്ചുകൊണ്ട് തന്നെ സമർത്ഥമായി തുഴയണം, എങ്കിലേ ഈ ജീവിതം ആ കര പറ്റാൻ കഴിയുള്ളൂ. അതേപോലെ വളരെ ഉത്തരവാദിത്തോടുകൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ ബാധ്യതകളിൽ കടമകളും കരാറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാമ്പത്യ ജീവിതം എന്ന കരാറാണ്. വളരെ ഭദ്രമായ ഉറപ്പുള്ള ഒരു കരാർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ട് സ്ത്രീയോട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അവൾക്ക് എത്ര കൊടുത്താലും അത് തിരിച്ചു വാങ്ങരുത്, അത് മൊഴി ചെല്ലുന്ന ആ സമയത്തുള്ളതാണ്. അത് മൊഴി ചൊല്ലേണ്ട അവസ്ഥ നാം സൃഷ്ടിക്കരുത്. അതെങ്ങനെയാണ്? അപ്പൊ സ്നേഹത്തിലായിരിക്കണം മത്സരം, വാശിയിൽ മത്സരിക്കരുത്. വിശുദ്ധ ഖുർആൻ ഏത് രംഗത്തും മനുഷ്യന് വിജയം പ്രാപിക്കാൻ പറ്റിയ ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. വലാ തസ്തവിൽ ഹസനത്ത് വല സയ്യിഅ ഇദ്ഫഅ ബില്ലതീഹി അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയുൻ ഹമീം. നന്മയും തിന്മയും സമമല്ല, നിങ്ങൾ ഏറ്റവും നല്ലത് കൊണ്ട് തിന്മയെ തടുക്കുക, എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ മിത്രമാക്കാൻ കഴിയും. നമ്മൾ ആലോചിച്ചു നോക്കുക, ഭാര്യയെ നമ്മളും തെറ്റി, അയാളിലാണ് തെറ്റെന്ന് ഓളും, ഓളയിലാണ് വരും, വാശിയിലാണ് മത്സരം.
അപ്പൊ രണ്ടാളും ചിന്തിക്കുക, എന്റെ വിട്ടുവീഴ്ച കൊണ്ട് എന്റെ ഭർത്താവിനെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു പോകും, എന്റെ വിട്ടുവീഴ്ചകൊണ്ട് എന്റെ പെണ്ണിനെ എന്നിലേക്ക് അടുപ്പിക്കുവാൻ സാധിച്ചു പോകും, എന്റെ വിട്ടുവീഴ്ച കൊണ്ട് എന്റെ അമ്മായിമ്മയെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ സാധിച്ചുവോ, മരുമോള് എന്റെ മരുമോളെ എന്റെ വീട്ടുവീഴ്ച കൊണ്ട് ഇങ്ങോട്ട് അടുപ്പിക്കാൻ സാധിച്ചുവോ. ഈ ചോദ്യം ചോദിക്കുക, അതിന് നോന്നാണ് ഉത്തരമെങ്കിൽ അത് യെസ് ആക്കുക. എന്നാന്തായി ദാമ്പത്യം മധുരിപ്പിക്കാൻ കഴിയും. ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണം തരാം. ഒരു ഭാര്യ, അവൾ മാത്രമേ ഉള്ളൂ വേലക്കാരിയായിട്ടും ഭാര്യയായിട്ടും എല്ലാമായിട്ടും, ഭർത്താവിന് തിരക്ക് പിടിച്ച ജോലിയുള്ള ആളാണ്, വളരെ നല്ല ബിസിനസ്സുള്ള ആളാണ്, ഉദ്യോഗസ്ഥനാണ്. ഉമ്മക്കും ബാപ്പക്കും അസുഖമാണ്, അവർക്ക് ഉപ്പ് അധികം പറ്റൂല, മുളക് അധികം പറ്റൂല, വെളിച്ചെണ്ണ പറ്റൂല, അങ്ങനെയുള്ള പല സുഖങ്ങൾ. എൽ കെ ജി കുട്ടികളും യു കെ ജി കുട്ടികളും ഉണ്ട്, അവർക്ക് വേറെ ആരും, ഭർത്താവിന് മറ്റൊന്നും, വീട്ടിൽ വേലക്കാരില്ല. ഇവള് 4:30 മണിക്കോ 4 മണിക്കോ നിരന്തരമായ വർക്കാണ്, ഭർത്താവിനതൊക്കെ കൃത്യമായി ചെയ്യണം എന്നൊരു ശുഷ്കാന്തിയും താല്പര്യമൊക്കെ ഉള്ളവളാണ്. അങ്ങനെ ധൃതിയാണ് കോപത്തിന് കാരണം. ധൃതി, ബദ്ധപ്പാട്, അതിൻ്റെ സൃഷ്ടിയാണ് കോപം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഭക്ഷണമൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്, ഷർട്ട് അവിടെ തേച്ച് വെച്ചിട്ടുണ്ട്, അവിടെ ഹാങ്ങർമലുണ്ട്, ആ ഒക്കെ പാൻറ്റൊക്കെ ഇട്ട് ഷർട്ടൊക്കെ ഇട്ട്, പിന്നെ ഒരു ഒരു ബട്ടൺ ഇട്ട്, ഒരു ബട്ടൺ പൊട്ടി, പിന്നെ അടുത്തുണ്ട് കുഴപ്പമില്ല ഇട്ട്, പിന്നെ മൂന്നാമത്തെ നോക്കുമ്പോൾ തീരെ ഇല്ല. ആ അപ്പം അതോടുകൂടി വന്നോണ്ട് കൊടുക്കുക, ദേഷ്യം പിടിച്ചിട്ട് ഇയാൾക്ക് പെട്ടെന്ന് പോകണം, അല്ലെങ്കിൽ ബസ്സിന് പോകും, അടുത്ത ബട്ടനെ ശരിയാക്കുമ്പോഴേക്ക് ഇയാളെ ബസ് പോകും, ഇങ്ങനെ പോകാനും വയ്യ. ഈ അവസ്ഥ ഒരു പ്രഹരമായോ വളരെ മോശമായ ഏതാനും പ്രയോഗങ്ങളോ ആയോ മാറും. അതും കൊണ്ടിട്ട് ഇവളെ സേവനത്തെ ഒന്നും വിലമതിക്കാതെ, നീ എന്തൊരു ഭാര്യ, എൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണ്ടേ, ഞാനൊരു ഇന്നത്തെ ഒരു ഉദ്യോഗസ്ഥരല്ലേ, ഞാനൊരു ഇതിൻ്റെ ഒരു ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അങ്ങനെ പലതും പറഞ്ഞ് അല്ലെ, വലിയ ബിസിനസ് മാൻ അല്ലേ എന്നെല്ലാം പറഞ്ഞ് വളരെ മോശമായ പ്രതികരണമായിട്ട് അയാൾ ഇറങ്ങിപ്പോകുന്നു. ചോറ് എനിക്ക് വേണ്ട, ഈ ചീത്തയൊക്കെ അവൾ സഹിക്കും. ആ ഉണ്ടാക്കി വെച്ച ആ ചോറ് കൊണ്ടുപോവാതെ പോയാലോ, അവൾ സഹിക്കും. പിന്നെ ഓഫീസിൽ പോയി നോക്കുമ്പോൾ ഇയാൾക്ക് മുഴുവൻ ദേഷ്യം എല്ലാവരും. അപ്പൊ വീട്ടിലുള്ളത് സാധാരണ, വീട്ടിലെ ദാമ്പത്യത്തിൽ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ ഓഫീസർക്ക് ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ സബോർഡിനേറ്റിന് എല്ലാവർക്കും മനസ്സിലാവും, പുള്ളി ഇന്ന് ഉടക്കിയാ വരുന്നത് പുള്ളിക്കാരിയോട് എന്ന് മനസ്സിലാവും. എഡ്മാഷാണോ, എല്ലാറ്റിനും കുട്ടികൾക്കും അടി കിട്ടും, അധ്യാപകരവിനെ അടിക്കില്ല, വേണ്ടത്ര ശകാരം കിട്ടും, ജീവിതത്തിന്റെ താളം കിട്ടും എന്നർത്ഥം. അതിനാണ് സ്നേഹപൂർവ്വം ഒത്തുചേരേണ്ടതിന്, മനസ്സിലാവും. അങ്ങനെ ആ മനഃശാന്തി ഉണ്ടാവും അവർക്ക്, ആ മനഃശാന്തി നേടാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ മനഃശാന്തി ഉണ്ടാവണമെങ്കിൽ കുടുംബജീവിതം വേണം. ഇങ്ങനെ ഓഫീസിൽ പോയ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുക, അല്ല ഞാനെന്താ ചെയ്തത്, ആ ചോറ് ഞാൻ എടുക്കാതെ പോകുന്നു, ഓ അവൾ ഈ ചോറിന് വേണ്ടി 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്, ഞാൻ പോരുന്നത് വരെ എൻ്റെ പെണ്ണ് വിശ്രമിച്ചിട്ടില്ല, എന്തൊക്കെയാണ് അവള് സേവനം ചെയ്ത് പടച്ചോനെ, എങ്ങനെയാണ് ഞാൻ അവളെ മൂത്ത് നോക്കുക. അവന് സാധാരണ 7 മണിക്ക് വരുന്ന അയാള് ഓൾ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ച് 11 മണിക്കാണ് വരുന്നത്, അവളെ അഭിമുഖീകരിക്കാനുള്ള വിഷമം കൊണ്ട്. അപ്പൊ അയാൾ പ്രതീക്ഷിക്കുന്നത് ഡൈനിങ് ടേബിളിൽ ഒരു മൂലക്കല് ഭക്ഷണം വളമ്പി വെച്ചിട്ടുണ്ടാവും, അത് ചൂട് തണഞ്ഞിട്ടുണ്ടാവും, ഓള് ഉറക്കം പിടിച്ചിട്ടുണ്ടാവും, വന്നാൽ പെട്ടെന്ന് ഉറക്കച്ചടവുമായിട്ട് വാതിൽ തുറന്നിട്ട് ആണല്ലോ ചോഴ, അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇയാൾ വിഷമത്തോടുകൂടി 11 മണിക്ക് കോളിംഗ് ബെല്ലടിച്ചു, തുറന്നു നോക്കുമ്പോ മുഖത്ത് CFL കത്തിച്ചുകൊണ്ടാണ് ആര് ഭാര്യ സമീപിക്കുന്നത്. അല്ല ഈ ഉറങ്ങിയില്ലേ, ഇല്ല എന്തേ നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിച്ചിട്ട് അയാൾ ഓള് പോകുന്ന അവള് വിചാരിച്ചത്, ഇയാൾ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് നോക്കുന്നേരം ഇവളും ഇരിക്കുന്നുണ്ട്, 2 പ്ലേറ്റ് ഉണ്ട്. അല്ല ഇനി ഭക്ഷണം കഴിച്ചില്ലേ, ഇല്ല നിങ്ങൾ വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഓള് വിളമ്പിക്കൊടുക്കുക. ഇങ്ങനെയൊന്നും നടന്നതായ ഒക്കെ ഒരു ഭാവമേ ഇല്ല, ഇത്രയും മോശമായി എന്നിട്ട് വിളമ്പിക്കൊടുത്ത് ഇത് പുതിയ അച്ചാർ നോക്കി ചമ്മന്തി ഒന്ന് നോക്കി, അങ്ങനെ രണ്ടാളും കൂടി കഴിച്ചു. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ പെണ്ണിനെ ഈ പുരുഷന് വെറുക്കാൻ കഴിയില്ല. ഏതാണ് അവൾ പ്രയോഗിച്ചത്?
ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കുക. മറ്റൊന്ന് വലാ തസ്തവിൽ ഹസനത്തു വല സയ്യ, നന്മയും തിന്മയും നല്ലതും ചീത്തയും തുല്യമല്ല. മനസ്സിലാവും, ഇയാളിൽ ലേശം മോശത്തരം പ്രകടമായി, എന്നാൽ ഇവിടെ നന്മയുടെ പ്രതീകമായി നിലക്കൊണ്ടു. ഈ രീതിയിലൊന്ന് പരീക്ഷിച്ചു നോക്കുക എങ്കിൽ വളരെ ഫലപ്രദമായ രീതിയിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ ക്ലിനിക്കുകൾ നോക്കൂ, ഇത് സൈക്കോളജി ക്ലിനിക്കുകൾ നോക്കൂ, അവിടെ നല്ലൊരു ശതമാനം ആരാണ്? പെണ്ണുങ്ങളാണ്. ദാമ്പത്യ ജീവിതത്തിലെ അസ്വസ്ഥത മാറാൻ ഔലിയാക്കന്മാരുടെ കേന്ദ്രം ഉണ്ടല്ലോ, മറ്റേ ജീവിച്ചിരിക്കുന്ന ഉസ്താദ് പടികൾ, അവിടെ ബസ്സിറങ്ങുന്നതൊക്കെ ആരാന്നറിയോ? ഇത്തരം അസ്വസ്ഥതകളുള്ള പെണ്ണുങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ആ കാര്യങ്ങൾ കുടുംബത്തിൽ നമ്മൾ പകർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഏറ്റവും സുന്ദരമായൊരു ജീവിതം കിട്ടും. അപ്പോൾ എങ്ങനെയാണ് സന്തോഷം കിട്ടുക? ഒരുപാട് സമ്പത്തുണ്ടായാൽ സന്തോഷമാകുമോ? നല്ല വാഹനമുണ്ടായാൽ സന്തോഷമാകുമോ? ഇല്ല. രണ്ടു കൊല്ലം മുമ്പ് ഒരു വിവാഹമോചനം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഭർത്താവ് സർക്കിൾ ഇൻസ്പെക്ടർ, ഭാര്യ MBBS, നല്ല സൗന്ദര്യം, എല്ലാം അതിനൊത്തതല്ല, കുട്ടികളും, എന്നിട്ടും വിവാഹബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എന്തല്ലാത്തത്? ഭൂമിയിലെ വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ ഗിന അൻ കസറത്തിൽ അറബ് വലക്കിന ഗിന ഗിനൻ നഫ്സ്. ഭൂമിയിൽ അതും ഇതും എസ്റ്റേറ്റും കാറും നല്ല വീടും, അതല്ല സൗന്ദര്യം, അതല്ല പിന്നെ ഐശ്വര്യം. ഗിനൻ നഫ്സ്, മനസ്സിന്റെ സമ്പന്നത. അത് എവിടുന്ന ഏത് പിടിയെന്നാ കിട്ടുക? ഏത് ഡോക്ടറാ ഉപദേശിച്ചത്? റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഉൻദുറു വലാ തൻദുറു ഉൻദുറു ഇലാ മൻ അസ്ഫല ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങളെക്കാൾ ഭൗതിക സൗഖ്യത്തിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഒരു വലിയ അധ്യായമാണ് ഈ ഒരു വാക്യത്തിൽ രണ്ട് പ്രയോഗത്തിൽ വരുത്തി വെച്ചത്. നിങ്ങൾ ഭൗതിക സൗകര്യത്തിൽ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കണം, മേധയുള്ളവരിലേക്ക് നോക്കരുത്. നോക്കിയാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് വിലമതിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ മാറിയില്ലേ? പഴയ പ്രാർത്ഥന ഇല്ല. ഒരൻപത് കൊല്ലം മുമ്പ് ഒരു വീട്ടുടമയുടെ പ്രാർത്ഥന എന്താണ്? പടച്ചവനെ ഈ ഓലപ്പുര, ഈ പുല്ല് മേഞ്ഞ പുര ഒരുപാടിട്ട് പടാക്കി തരണം, കൊടുത്തു പടച്ചവൻ. പിന്നെ പ്രാർത്ഥന മാറിയില്ലേ? ഇനി ബാക്കി നിങ്ങൾക്ക് ഊഹിക്കുക, ബുദ്ധിയുള്ള സദസ്സാന്ന് എനിക്കറിയാം. പ്രാർത്ഥന മാറി, ഇപ്പോഴുള്ള പ്രാർത്ഥന എന്താണ് അത് നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് സൂചിപ്പിക്കുന്നില്ല. പക്ഷെ അതിലൊരു ആയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല, എണ്ണിയാൽ തീരൂല എന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ എണ്ണൂല എന്നല്ല പറയേണ്ടത്. അത് അള്ളാ ആ അനുഗ്രഹത്തിന്റെ വൈകുല്യം നമ്മുടെ ബോധ്യപ്പെടുത്തുക. നമ്മൾ എണ്ണണം, അള്ളാഹു എനിക്ക് നല്ല വീട് തന്നു, നല്ല ജോലി തന്നു, റിട്ടയർഡ് ആയിട്ടുണ്ട്, ഇപ്പൊ പെൻഷൻ വാങ്ങി അത്യാവശ്യം ജീവിക്കുക, അത് തന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസം തന്നു, എല്ലാം തന്നു. ഇത് പണ്ടുള്ളവർക്കുണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് നമ്മുടെയൊക്കെ ആളുകൾക്കുണ്ടായ കഷ്ടപ്പാട്, ജീവിതത്തിനും സ്കൂളിൽ പോകാനും വസ്ത്രത്തിനും ഒക്കെ ഉള്ള കഷ്ടപ്പാടൊക്കെ എൻ്റെ ഖുറാഫിക്കുട്ടിയും ചിലപ്പോൾ ചിലർ വായിച്ചു കാണും. എല്ലാവർക്കും അങ്ങ് സ്വാതന്ത്ര്യം കിട്ടി അധികം കാലം കഴിച്ചിട്ടില്ല. അപ്പോൾ ദാരിദ്ര്യത്തോട് ദാരിദ്ര്യമാണ്. അവിടെ നിന്നൊക്കെ എത്ര സമ്പന്നത നമുക്ക് അള്ളാഹു തന്നു. ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചാൽ, അല്ല ഒരു മരണം സംഭവിച്ചാൽ എവിടെയപ്പ കാർ പാർക്ക് ചെയ്യ? പണ്ടൊക്കെ പന്തലിട്ട് എന്താണ് കഴുകോ, അല്ലെങ്കിൽ പിന്നെ ഇതോ ഓലോ മടയേണ്ടി, അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇന്നലെ കല്യാണം കഴിച്ചാൽ എവിടെയാണ് കാർ പാർക്ക് ചെയ്യുക? ഒരു ദരിദ്രനായ ഒരാൾ കല്യാണം കഴിച്ചാലും അതിൽ സമ്പന്നരായി പങ്കെടുക്കാനുണ്ടാവും, കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം. അത്രയധികം വർദ്ധിച്ചിട്ടുണ്ട് സമ്പന്നത എന്നർത്ഥം. മരിച്ചാലും പ്രശ്നമാണ്,
കാരണം കാറിലാവരുത്. ഈ കാറ് നമുക്കൊരു ഭാരമാവാൻ പോവുക. നമ്മുടെ നാട്ടിൽ ഇവിടെ പിന്നെ ഓരോരുത്തർക്കും ഓരോ കാറുണ്ട്, പിന്നെ പുറമെ വാഹനമുണ്ട്. അപ്പൊ നാട്ടിലും ഏകദേശം ഇങ്ങനെ ആയി പോവാണ്. അപ്പൊ കുറച്ചുകൂടി കഴിയുമ്പോ ഈ കാറ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിലൂടെ പോകും. കാറിന് ചിറക് വെക്കേണ്ട ഒരു കാലം വരും. ചിലപ്പോൾ കാറിന് ചിറക് വെപ്പിച്ച് മനുഷ്യൻ പറപ്പിച്ചു എന്ന് വരാം. വിമാനത്തിന്റെ ചെറിയൊരു സാധനം അങ്ങനെയും വന്നേക്കാം, അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തീർക്കാൻ കഴിയില്ല. അപ്പൊ വീട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തുടങ്ങണം. പണ്ട് കഷ്ടപ്പാട് സഹിച്ച രക്ഷിതാക്കളാണെങ്കിൽ, മോളെ മോനെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോ നമ്മളെക്കാൾ എത്ര കഷ്ടപ്പാട് അങ്ങോട്ട് നോക്കും, പക്ഷെ നമ്മൾ മേലോട്ടാ നോക്കുന്നത്. നമ്മളെ വീട്ടിനൊരു ഇന്റർലോക്ക് ഒന്ന് വെക്കാൻ മറ്റേത് എത്ര കാലായി നിങ്ങൾ പറയുന്നു. അവിടെ നോക്കും, എന്റെ അടുത്ത് പൈസ ഇല്ല. നിങ്ങളെ മാതിരി നിങ്ങൾ ജോലി ചെയ്യുന്ന അതേ ഗൾഫിൽ തന്നെയാണ് മറ്റോനും ജോലി ചെയ്യുന്നത്, അതേ സ്ഥലത്ത്. എന്നിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടിയില്ല എന്ന് ഓന് പൈസ കിട്ടിയിരുന്നു. ഇങ്ങനെ ശല്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ഈ മണ്ണ് ചെരുപ്പിട്ട് ചവിട്ടി ഇങ്ങോട്ട് പോന്നാ മതി, എല്ലോ അങ്ങനെ ആക്കിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഉള്ളവൻ അങ്ങനെ ആക്കിക്കോട്ടെ, സൗകര്യം ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അവനങ്ങനെ അങ്ങനെ ആക്കിക്കോട്ടെ, പക്ഷെ അതിന് അയൽവക്കക്കാരൻ അതിൽ അസൂയപ്പെടരുത്. അതേമാതിരി എനിക്കും വേണമെന്ന് ഭർത്താവിനെ ശല്യം ചെയ്യരുത്. ഭർത്താവിന്റെ വരുമാനം എത്ര അത് മനസ്സിലാക്കുക, അത് ഭാര്യയുടെ ഇതാണ്. ഒരു ഭാര്യ വീട്ടിൽ ഭർത്താവ് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഓടി വരുമ്പോ ഭാര്യക്ക് മനസ്സിലാവണം ഏതവസ്ഥയിലാണ് വരുന്നത്. മുഖഭാവം കണ്ടാൽ അറിയാം എന്തോ ഒരു പ്രയാസമുണ്ട്. ഒക്കെ ഒന്നും ശ്രദ്ധ ഉണ്ടാവില്ല, പെട്ടെന്ന് ദേഷ്യം വരിക, ഇതൊക്കെ ആയിരിക്കും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വന്നാൽ നിങ്ങൾ ഊതു കൊടുക്കുക. ഇപ്പൊ ബാപ്പ വന്നിട്ടോ അല്ലെ ഭർത്താവ് വന്നിട്ടോ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വേഗം വേഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, കാലുബലെന്തോ ചളിയായി അല്ലെ ചാണകം ചവിട്ടി എന്ന് വിചാരിക്കും. എന്തിനാ വെള്ളം, എനിക്ക് ദേഷ്യം പിടിക്കുന്നത്, ഊതു എടുക്കട്ടെ, ഒരു ഊതു എടുക്കട്ടെ, അങ്ങനെ ആരോ പറയാറില്ല. ഇല്ല, ഇരിക്കുമ്പോ ദേഷ്യം പിടിച്ചാൽ നിൽക്കും, നിൽക്കുമ്പോ ദേഷ്യം പിടിച്ചാൽ ചാടും, അങ്ങനെയാണ്. ദേഷ്യം പിടിച്ചാൽ എന്ത് വേണം, ഭാര്യയോട് ദേഷ്യം പിടിച്ചാലും ആരോട് ദേഷ്യം പിടിച്ചാലും എന്ത് ചെയ്യാം, ഒന്ന് ഒതു ചെയ്യാം, കോപണ്ടായാലും അപ്പൊ അത് ഷാർട്ടാവും. ഒതു എടുത്താ പിന്നെ എന്തുണ്ട്, അപ്പൊ പ്രാർത്ഥന ഓർമ്മ വരും. ഭക്തനാണെങ്കിൽ അതിനാണ് വജഅൽനാലിൽ മുത്തഖീന ഇമാമാന്ന് ഒരു കഷ്ണുണ്ട്, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ. അത് നമ്മൾ മനസ്സിലാക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തഹിരീൻ. തൗബ ചെയ്യുന്നവരിലും ശുദ്ധി ഉള്ളവരിലും എന്നെ നീ ആക്കണമേ. അപ്പൊ ഭക്തനാണെങ്കിൽ തോന്നുന്നു ഉദു ചെയ്തില്ലേ, ഉദുവിന് ശേഷം ഉദു എടുത്താ ഉടനെ രണ്ട് റക്അത്ത് നമസ്കരിക്കാലോ, എന്നിട്ട് അപ്പൊ മനഃശാന്തിയായി, അതോട് ദേഷ്യം എന്റെ റൂട്ടിൽ പോയിക്കോളൂ നമ്മളെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് വരുത്താനുണ്ട്. അതാ അപ്പോ പെണ്ണിനെ എന്ത് ചെയ്യണം, അഭിനന്ദിക്കണം. ആണിനെ പെണ്ണും അഭിനന്ദിക്കണം. ഒരു ബിസിനസ് തുടങ്ങിയ ബിസിനസ് നിങ്ങൾക്ക് അപ്പൊ ബിസിനസ് അതിനുള്ള ഒന്നും കഴിവ് നിങ്ങൾക്കില്ല, അതോടുകൂടി പോയില്ലേ കിടപ്പറയിലേക്ക് വന്നാൽ ഓ ഇതങ്ങനെ പൊളുത്തി വലിക്കൽ രാവിലെ തുടങ്ങി ഓ രണ്ടു വയസ്സില് അത് തൽക്കാലം ഒതുക്കി വെക്കുക. അതേമാതിരി ഭർത്താവ് അവ കിടപ്പറ എന്താണെന്നറിയോ, പരാതികളുടെ കെട്ടഴിക്കാനോ വേദന കൂട്ടാനോ ആവരുത്, വേദന സംഹാരിയായിരിക്കണം അത് കിടപ്പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് കുറച്ച് നർമ്മസല്ലാപം നടത്തുക, നിങ്ങളുടെ മനസ്സും മനസ്സും അടുക്കട്ടെ. ഇതൊക്കെ പറയുന്നവരെ പടച്ചമ്പുരാനെ ഞങ്ങളൊക്കെ പ്രായമുള്ളവർക്ക് പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു എന്ന് തോന്നി വിഷമണ്ടാക്കണ്ട, ഇത് എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും പറ്റും, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ എന്ത് സംഗതി ഉണ്ടായാലും എന്ത് ചെയ്യുക, എന്ത് തിരക്കാരും കിടപ്പറയിൽ അരമണിക്കൂർ സംസാരിച്ചതിന് ശേഷമേ ഉറങ്ങാവും. ശാരീരിക ബന്ധം എപ്പോഴൊന്നും വേണ്ടല്ലോ, എല്ലാ ദിവസവും വേണ്ടി വരുമല്ലോ. പക്ഷേ ആ വർത്തമാനം, ഈ പെണ്ണ് കാത്തിരിക്കുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ ആ പെണ്ണില്ലേ ഭർത്താവ് വന്നാൽ ഒരമണിക്കൂർ സംസാരിച്ചിരുന്നാൽ ഞാൻ ഇന്ന് പകല് 4:30 മുതൽക്ക് 10:30 വരെ എടുത്ത ജോലികളുടെ എല്ലാ ക്ഷണവും തീരും. എന്നിട്ട് നീ എത്ര വർക്കാ ചെയ്യുന്നത് എന്ന് പറയും, പുറത്തൊന്നും ഇങ്ങനെ ഒഴിഞ്ഞുകൊടുക്കും ആ നടുപുറത്തൂടെ. അതോടുകൂടി 3 ടോണിക് ഒന്നിച്ച് കഴിച്ച ഫലമായിരിക്കും അവർക്ക് ഉണ്ടാകും. ഉത്തേജിപ്പിക്കണം,
പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നല്ല വാക്കുകൾ പറയണം. എന്തെങ്കിലും നിങ്ങൾക്ക് അവളെ ശകാരിക്കേണ്ടതുണ്ടെങ്കിൽ അത് പുറത്തു പോകുമ്പോഴോ വിരുന്നുകാരുള്ളപ്പോഴോ ചെയ്യരുത്. ഒരു നമ്മൾ കച്ചറുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിരുന്നുകാർ വരുന്നത്, ഉടനെ രണ്ടാളും അഭിനയിക്കണം, ഏ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ആ ശരിയല്ലേ എന്ന് പറഞ്ഞ് ഓല സ്വീകരിച്ച് ആ വിരുന്നുകാരെ വരവ് നമ്മുടെ പിണക്കം ഇല്ലാതാക്കാനുള്ള ഒരു മാർഗമാക്കി സ്വീകരിക്കണം. അപ്പോ കിടപ്പറയിൽ മാത്രം വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുക. എന്നിട്ടോ സൗന്ദര്യ പിണക്കം എന്ന് പറഞ്ഞ സാധനം, അതാണ് വലിയ പിണക്കത്തിലേക്ക് വരിക. അങ്ങനൊന്നും വേണ്ട, ഭാര്യയും ഭർത്താവും തമ്മിൽ ഗൗരവമുള്ള പിണക്കാണ്, ഭാര്യയും ഭർത്താവുമാകുമ്പോ പേര് മാറുകയാണ് സൗന്ദര്യ പിണക്കം. അപ്പണക്കം വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ സൗന്ദര്യ പിണക്ക് ഏതിനാ? അല്ല, ഖുർആൻ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ നിങ്ങൾ ഉപദേശിച്ചു നോക്കുക, എന്നിട്ടൊന്ന് സൗന്ദര്യ പിണക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞടക്കുക, കടപ്പറയിലോ ചെറിയൊരു പരിഷ്കരണം, എന്നിട്ടില്ലേ ലഘുവായ അടിച്ചു നോക്കുക, എന്നിട്ട് കുടുംബക്കാരെ രണ്ടെന്നും ഓരോരുത്തരെ മധ്യസ്ഥന്മാരെ നിർത്തിയിട്ട് അവരുടെ മുമ്പിൽ ആ കോർട്ടിൽ വിഷയം അവതരിപ്പിക്കുക, അവർ തീരുമാനമെടുക്കുക. ഒന്നുകിൽ നന്നായി പിരിയ, അല്ലെങ്കിൽ നന്നായി ഇണങ്ങുക, അതിൻ്റെ ഇടയിലുള്ള ഏർപ്പാടില്ല. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി സ്നേഹത്തിൽ മത്സരിക്കണം. എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം, എനിക്ക് എൻ്റെ ഭാര്യയെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണം. അതോടൊപ്പം ഈ ഭാര്യയും ഭർത്താവും നിൽക്കരുത്, ഈ പെണ്ണ് വന്നതോടുകൂടി നിന്റെ മോൻ നഷ്ടപ്പെട്ടു എന്ന് തോന്നരുത് ഉമ്മയ്ക്ക്, അത് മോൻ ശ്രദ്ധിക്കണം. ഒരു പുതിയ കൂട്ടുകാരിയെ കിട്ടുമ്പോൾ കുറെ ടൈം അതിനുവേണ്ടി ചെലവഴിക്കണം, അത് ശരി തന്നെ. അപ്പൊ എപ്പോഴും എപ്പോഴും അങ്ങനെ വളരെ നല്ല രീതിയിൽ ആവണം. പിന്നെ അഞ്ചോ ആറോ കൊല്ലം കഴിഞ്ഞ് വിചാരിക്കുക ഒരു സൺഡേ അയാൾക്കൊന്നും തിരക്കാം. അപ്പൊ ഞായറാഴ്ച ആകുമ്പോ ഞായറാഴ്ച ആഘോഷിക്കൽ എങ്ങനെയാ? വൈകി കുളിക്കുക, കൂടുതൽ ഉറങ്ങുക, വൈകി കുളിക്കുക, എല്ലാം വൈകിപ്പിക്കുക. നിങ്ങൾ എന്ത് വേണമെന്നറിയോ? പുരുഷന്മാരെ അന്ന് നേരത്തെ കുളിക്കണം, എന്നിട്ട് ആ ഓട്ടുള്ള പനിയനൊന്നും ഇടരുത്, നല്ല അത്യാവശ്യം നന്നായിട്ട് സൗന്ദര്യത്തിൽ അങ്ങനെ നിൽക്കുക. ഭാര്യയും അങ്ങനെ തന്നെ, ഒന്ന് പണിയൊക്കെ കടന്ന് ഉച്ചക്ക് കുളിച്ച് പിന്നെ മാറ്റാം, രാവിലെ ഒന്ന് കുളിക്കുക റെഡിയാവുക, എന്നിട്ട് ഉച്ചക്ക് വേറെ മാറ്റാം. ഓ ഓളരുത് രാവിലെ ഒരു മാക്സി, അപ്പൊ അമ്മ അങ്ങനെ വിചാരിക്കണ്ട, ഉച്ചക്ക് ഒരു മാക്സി, ഓനൊന്ന് ഞായറാഴ്ച ഉണ്ടായപ്പോ ഓള പറഞ്ഞാല് ഓ അത് വേണ്ട, ഓള് ലേശം നല്ല അണിയട്ടെ, നിങ്ങളെ മോൻ ആസ്വദിക്കട്ടെ, മോനെ അവളും ആസ്വദിക്കട്ടെ, നമ്മളും ഇതൊക്കെ പണ്ട് കഴിഞ്ഞതല്ലേ അമ്മ, ആ ചിന്തിക്കുക. അങ്ങനെ പരസ്പരം മനസ്സിലാക്കുക. പെട്ടെന്ന് സൽക്കാരം കൊണ്ടുള്ള സൽക്കാരം ഇവർക്ക് മിണ്ടാൻ കൂടുക. ഒരാഴ്ച കഴിച്ചിട്ട് സൽക്കരിച്ചാൽ മതി, ഓല് വർത്താനം പറയട്ടെ, താല്പര്യങ്ങൾ മനസ്സിലാക്കട്ടെ. ഭർത്താവിന്റെ താല്പര്യവും ഭാര്യയുടെ താല്പര്യവും വ്യത്യസ്തമാവാം. അപ്പൊ ലൈഫ് ജീവിതം എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസ്റ്റ്മെന്റ് ആണ്, നീക്കുപോക്കാണ്, അതിലാണ് ജീവിതത്തിന്റെ വിജയം. അപ്പോ എന്റെ താല്പര്യം എന്റെ ഭർത്താവിന്റെ താല്പര്യത്തിന് വേണ്ടി കുറെ ഞാൻ ഒഴിവാക്കാൻ തയ്യാറാണ്. അതേമാതിരി അദ്ദേഹവും ഇങ്ങനെ ആയാലെന്താണെന്നറിയോ, അങ്ങനെ 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 സ്നേഹത്തിന്റെ ഒരു പ്രപഞ്ചം അവിടെ രൂപം കൊള്ളും. അങ്ങനെ അവിടെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉമ്മക്ക് എന്റെ മോൻ വളരെ സ്വന്തമായി പോയി എന്ന് തോന്നരുത്. ഒരു ഓഫീസ് വിട്ട് വരിക, ഓഫീസ് വിട്ട് വരുമ്പോ അപ്പൊ കുറെ പിന്നെ ദാമ്പത്യ ജീവിതം ഒരു 10-15 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളൊക്കെ ഉണ്ട് ഒക്കെയാണ്. അപ്പൊ ഉമ്മ രോഗിയായിട്ട് അകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ വേഗം വന്നിട്ട് വേഗം അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവുക, പെട്ടെന്ന് എടുത്തൊക്കെ നിന്നിട്ട് ആ ഡൈനിങ് ടേബിളിൽ ചായ എല്ലാം കുടിച്ച് അങ്ങനെ അപ്പോഴത്തേനും മാതിരിപ്പൊക്കെ അവറായി നിസ്കരിച്ച് വരട്ടെ. ഈ സാധു ഇങ്ങനെ കാത്തൊക്കെ എൻ്റെ കുട്ടി ഒന്നും ഇങ്ങോട്ട് വന്നെങ്കിൽ അപ്പം നേരെ എന്ത് ചെയ്യണമെന്നറിയാം? റസൂലുള്ളാഹിയുടെ ഈ വാക്കോർത്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വൃദ്ധരായ അവശരായ രക്ഷിതാക്കളുണ്ടായിട്ട് സ്വർഗം വാങ്ങാത്തവന്റെ കാര്യം കഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി വേഗം ഉമ്മാന്റെ അടുത്ത് കടിച്ചിരുത്. എന്നിട്ട് വേഗം അവിടെ വെച്ചിട്ട് എന്താ ഉമ്മ വർത്താനം, അപ്പൊ കാലിന്റെ വേദന എങ്ങനെയുണ്ട്, എന്നിട്ടൊക്കെ വെറുതെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കുക, പുറത്തൊന്ന് ഒഴിഞ്ഞു കൊടുക്കുക. പനി ഉണ്ടമ്മ? ഇല്ല. നിങ്ങൾ ചായ അടിച്ചമ്മ? ഓരോന്നിനും ഉമ്മ എന്ന് പ്രയോഗിക്കണം. നിങ്ങൾ ഇപ്പൊ ചായ വേണമ്മ? അങ്ങനെ അതോടുകൂടി അത് മതിയപ്പെണ്ണിന് ആ ഉമ്മക്ക് ആ ചായ അങ്ങോട്ട് കൂടി കുടിക്കുക. എന്നിട്ട് അങ്ങനെ ഉമ്മാന്റെ അടുത്ത് കുടിക്കുക. ബാപ്പാന്റെ കാലിന്റെ തരിപ്പ് എങ്ങനെ ഉണ്ട് ബാപ്പ? ഒന്ന് അടിയിലൊക്കെ കൊടുക്കുക. സുഖം ഉണ്ട് പോലെ എന്റെ കൈയോട് തൊട്ടാ തന്നെ മതി, അതിന് എന്തോരം സുഖം എന്ന് പറയും ഉമ്മയും ബാപ്പയും. അപ്പോ അവർക്ക് വേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ സാമീപ്യമാണ്.
കാരുണ്യത്തിന്റെ ചിറകൾ അവർക്ക് നിങ്ങൾ താഴ്ത്തി കൊടുക്കുക. അപ്പൊ പെണ്ണും ഭർത്താവും അത് മാത്രം പോരാ, കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്താൻ ഇന്ന് വിഷമ. കാരുണ്യത്തിന്റെ ചിറക് ജിദ്ദലാണ്. കാരുണ്യം ചെയ്യപ്പെടേണ്ടവൻ ഊർങ്ങാട്ടിരി വടകര കുറ്റിയാടി അവിടെയാ കിടക്കുന്നത്. അപ്പൊ കുറച്ച് വിഷമുണ്ട്, എന്ത് ചെയ്യണം? അപ്പോ ഇടക്കിടക്ക് ഉമ്മക്ക് ഭാര്യക്ക് ഇങ്ങനെ വിളിക്കും, അതേപോലെ ബാപ്പക്കും വിളിക്കണം. ചെറിയ ഇടക്ക് ബാപ്പന്റെ അടുത്ത് ഉമ്മന്റെ അടുത്ത് ഒക്കെ കുറേ സംസാരം കഴിച്ചിട്ട് പോരാ, തുല്യമായ രീതിയിൽ വിളിക്കണം. നാലേ ഒരു സങ്കടം ഉണ്ടാവണം. നാല് കുട്ടികളുണ്ട് വിചാരിക്കുക, നാലും നാല് ദേശത്താ. അപ്പൊ ഇവര് പ്ലാൻ ചെയ്യണം, ബാപ്പക്കും ഉമ്മക്കും പ്രായമായി, എന്ത് ചെയ്യും? രണ്ടു മാസം നീ ലീവ് എടുക്ക്, രണ്ടു മാസം ഞാൻ. അങ്ങനെ ഗൾഫിൽ നിന്ന് കാരുണ്യത്തിന്റെ ചിറക് നീട്ടാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ ചിറക് നീട്ടണമെങ്കിൽ അവിടെ തന്നെ വേണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനൊരു ഗസ്റ്റഡ് ഉദ്യോഗസ്ഥൻ, റിട്ടയർഡായ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അഡ്മിനിസ്ട്രേറ്റർ, വിട്ടുപോയി. മക്കളൊക്കെ നല്ല ജോലിയുള്ളവരാണ്, ഇവർക്കാണോ നല്ല പെൻഷനുണ്ട്. അങ്ങനെ നിങ്ങളൊക്കെ ഒരു ഭാഗ്യം ഏതായാലട്ടെ, ഇങ്ങനത്തെ ഒരു വാർദ്ധക്യകാല ജീവിതം കിട്ടുക എന്ന് വെച്ചാൽ വളരെ നല്ലതാണ്, വല്ലാത്തൊരു ഹൈറാണ്. അള്ളാഹുവിനെ സ്തുതിച്ചോളൂ. അൽഹംദുലില്ലാഹ്, ശരി തന്നെ. പക്ഷെ മോനെ, മാഷേ, ഞാൻ എൻ്റെ ദുഃഖപ്പം നിങ്ങൾക്കറിയോ? എൻ്റെ ഒരു മകനെങ്കിലും എസ് എൽ സി തോറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെടുക ഞാൻ. ഒക്കെ എല്ലാറ്റിനും എ പ്ലസ് ആ രീതിയിൽ മാർക്ക് ഡിസ്റ്റിങ്ഷൻ വാങ്ങിപ്പോയി. ഒരു കുട്ടി എസ് എൽ സി തോറ്റിയിരുന്നെങ്കിൽ മോൻ എനിക്ക് കിട്ടുമായിരുന്നല്ലോ. ഹൃദയത്തിന്റെ രക്തം ചാലിച്ച വാക്കുകളാണ്. ആ കുട്ടി തോറ്റിയിരുന്നെങ്കിൽ എന്റെ പെൻഷനും എന്റെ ഭാര്യന്റെ പെൻഷനും മുഴുവൻ കൊടുക്കാമായിരുന്നു ഇവിടെ ഉണ്ടാകുമെങ്കിൽ. അങ്ങനെ ആരോരുമില്ലാതെ അവർക്ക് വേണ്ടത് നിങ്ങളുടെ ചെക്കല്ല, നിങ്ങളുടെ ഡ്രാഫ്റ്റ് അല്ല, ആ കാരുണ്യത്തിന്റെ ചിറകാണ്. ഗൾഫുകാരോട് പറയുമ്പോൾ വിഷമണ്ടാവും, എനിക്ക് പറയാനും വിഷമണ്ടാവും. കാരണം അവര് കഷ്ടപ്പെടുന്നത് അവരെ സുഖിക്കാൻ വേണ്ടിയിട്ടില്ല, വീട്ടിലെ സുഖിക്കാൻ വേണ്ടിയിട്ടില്ല. എങ്കിലും ഇതിന്റെ ഇടയിലും എങ്ങനെയെങ്കിലും ഈ വശം കൂടി ശ്രദ്ധിക്കാൻ കഴിയോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെ മലക്കല്ല ഞാനെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിനെ തുളക്കുന്ന ഇരട്ടക്കുള തോക്കാണ്. അത് കുറച്ച് അപകടം പിടിച്ച വരിക. അങ്ങനെ ഒരു പെണ്ണിന്റെ അടുത്ത് വരാൻ പാടില്ല ആ വാക്ക്. ഞാനൊരു മനുഷ്യത്തിയാണ് എങ്കിലും ഞാൻ എന്തു ചെയ്യും? എന്റെ ഭർത്താവ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, അയാൾക്ക് വെറുപ്പുള്ള ഒരു വാക്ക് പോലും ഞാൻ ഒരു അന്യപുരുഷനോട് സംസാരിക്കില്ല എന്ന് തീരുമാനിക്കണം. അവരിവിടെ കഷ്ടപ്പെടുന്നത് അവർക്ക് ബോധ്യമുണ്ടായിട്ടല്ല, അവർക്ക് പെൺകുട്ടികളെ കെട്ടിക്കാനുണ്ട്, ഒരു വീട് വേണം. അങ്ങനെ അവർക്ക് വേണ്ടി നിങ്ങളെയൊക്കെ ഒഴിവാക്കി ഇവിടെ കഷ്ടപ്പെടുക. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം. എത്ര പെണ്ണുങ്ങളുണ്ട് വീടിന്റെ കുടിയിരിക്കൽ ദിവസാവുന്നതിന് മുമ്പ് ആശാരിന്റെ കൂടെ പോകുന്നത്. ആശാരി പണി പൈസ അങ്ങനെ അയച്ചു കൊടുക്കും, ആശാരി പണിയൊക്കെ അകത്ത് ഇങ്ങനെ നടക്കും. അങ്ങനെ 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 ആയിട്ട് അങ്ങനെ പല മുസ്ലിം ഇതൊക്കെ, അതൊക്കെ ഗൗരവമാണ്, വളരെ ശക്തമായ താക്കി നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒത്താൽ അത് മൂന്നാമൻ ഉണ്ടാവും ഇവരെ കൂട്ടിയിണക്കാൻ, അത് ഗൗരവമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ശിക്ഷ, ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ് എന്ന ബോധം വേണം. അതേപോലെ പുരുഷനും വിശുദ്ധി പാലിക്കണം. ആ വിശുദ്ധിയിലൂടെ ഉണ്ടാകുമ്പോൾ ആ ദാരിദ്ര്യത്തിലും നമുക്ക് കൺകുളിർവുണ്ടാവും. അപ്പൊ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർദിയാതിന ഖുറത്തഅയ്നിൻ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എന്തുണ്ടാവും, ഒരർഹതയുണ്ടാവും. വജഅൽനാ മുത്തഖീന ഇമാമ, എന്നിട്ട് അവരിൽ നിന്ന് ഈ സമൂഹം കണ്ടുപിടിക്കണം. നോക്കൂ, അങ്ങനെ ഒരു ജീവിതം, എന്തിനാണ് പണം? അവർക്ക് പണമില്ലാഞ്ഞിട്ട് എന്തൊരു കുഴപ്പമുണ്ട്? അവർക്കാണല്ലോ നമ്മെക്കാൾ സൗഖ്യം എന്ന് കൂടുതൽ പണമുള്ളവന് ചിലപ്പോ തോന്നും, ചില സാധുക്കളുടെ ജീവിതം കാണാൻ. അതാണ് അപ്പൊ വീട്ടിൽ വരുമ്പോ എന്ത് ചെയ്യാം? എപ്പോഴും സ്നേഹത്തിൻ്റെതായ ഒരു ലോകം. നേരത്തെ പറഞ്ഞ ആശുപത്രി ജോലിയായി ചിലർ വലിയ ഫയലുമായിട്ട് വരും ഓഫീസിൽ, ഗവൺമെന്റ് അവിടെ നിന്ന് തീരാഞ്ഞു. എന്നിട്ട് ഇവള് ഇങ്ങനെ കാത്തിരിക്കായിരിക്കും, 10-11 മണിയായിട്ട് ഇയാൾ എഴുതി തന്നെ, 12 മണിയായിട്ട് എഴുതി തന്നെ ചെയ്ത് മാറ്റി വെക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഹലോ, ആ അല്ലെ, എന്തൊക്കെ ചെയ്യും? ഹലോ, അത് എടുക്കുന്നേരം അതിലിങ്ങനൊക്കെ ആ ഭക്ഷണം കഴിക്കുന്ന ഫോൺ അവിടെ മാറ്റി വെക്കണം. ആരായാലും കണ്ടില്ല 10 മിനിറ്റ് വരെ പരമാവധി
അപ്പൊ എല്ലാവരും ഇതിന്റെ രുചി അറിയില്ല, ഭക്ഷണത്തിന്റെ രുചി അറിയില്ല, ഫോൺ ചെയ്യുമ്പോൾ എന്താണ് വാരിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാങ്ങയുടെ രുചി അറിയോ? ഇല്ല. നമുക്കൊക്കെ മാങ്ങയുടെ രുചി അറിയാം, ഓടിച്ചെന്നെടുക്കുക, അത് ആക്കുക, ചെത്തുക, തീമ്പുക, പിന്നെ നമ്മൾ ഇമ്പിയിട്ട് അത് തന്നെ കൊടുക്കുക. എന്തൊരു സ്നേഹ, ഒരറപ്പുമില്ല, ഒരു ഇമ്പി കിട്ടോ ചെറുപ്പത്തിൽ. അപ്പൊ ബുക്ക് ചെയ്യും, ഒരു ഇമ്പി രണ്ട് ഇമ്പി എന്നിട്ട് ഓരോ ഇമ്പി കുട്ടികൾ ഇങ്ങനെ കൊടുക്കും. ആ കാലം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ കുട്ടി ടി വിയും കണ്ടിങ്ങനെ നിൽക്കുകയാണ്. അങ്ങാടിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്ന മാങ്ങ ചെത്തിയിട്ട് ഡൈനിങ് ടേബിളിൽ വെച്ചു. അപ്പോ ഇതെടുത്തിട്ട് എന്താണ് പോയെന്നറിയില്ല. ഒരു കുട്ടി ഒരു കവി പാടിയിട്ടുണ്ട്, പൂക പൂ വിരിയുന്നതു കാണാൻ നേരമില്ലമ്മേ സച്ചിൻ സിക്സർ അടിക്കുന്നു. അതാ. അപ്പൊ ഈ മാങ്ങയുടെ രുചി കുട്ടിക്ക് അറിയുന്നില്ല, അങ്ങനെ യാന്ത്രികമായിട്ട്. പിന്നെ വേറെ ഇത് നോക്കുവാന അത് പോയി. ഈ ഭക്ഷണത്തിലേക്ക് നോക്കണം, എന്നിട്ട് അത് ആക്കി ഇത് ആക്കി മൂന്നും നാലും വിഭവങ്ങൾ ഉണ്ടാവും. എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കി എന്ന് ഇയാൾക്കറിയില്ല. എന്തോ വാരി തിന്നിട്ട് ഭാര്യക്ക് സങ്കടം, ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക എന്ന് പറയും. ആ സോറി എന്ന് പറഞ്ഞിട്ട് തൃപ്തിയായി. അങ്ങനെ നന്നായി സംസാരിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. ആ സംസാരത്തിലൂടെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. നിങ്ങൾ എവിടെയെങ്കിലും പോയാലേ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് അങ്ങൾ ചെല്ലരുത്. പെട്ടെന്ന് എന്നെ കണ്ടിട്ടാണ് ഞെട്ടട്ടെ, ഗൾഫിൽ നിന്നൊക്കെ ചെന്നാൽ ഒരു വിവരം അറിയിക്കണം. എന്തിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വസ്ത്രം അണിഞ്ഞു നിൽക്കാൻ, അയാളുടെ എന്നെ കളറിലുള്ള വസ്ത്രമാണ് എന്റെ ഭർത്താവിന് ഇഷ്ടം എന്നൊക്കെ അറിയാം. അത് നിങ്ങൾ ഇഷ്ടപ്പെട്ട പാനീയം അവള് വർഷങ്ങളായി നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പോക്കറ്റ് റോഡുകളിലൂടെയും അവള് നടന്നിട്ടുണ്ട്. നമ്മുടെ താല്പര്യവും താല്പര്യക്കുറവും ഒക്കെ അവരെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു വിവരം അറിയിക്കണം. പാതിരക്ക് ചെന്ന് വാതിലിൽ മുട്ടരുത് കഴിയുന്നത്. അപ്പോ ഒരു നേരത്തെ ഒക്കെ വീട്ടിലൊക്കെ ചെല്ലുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കൊണ്ടു പോവുക. ഒരു യാത്ര ഒക്കെ കഴിയുമ്പോൾ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. ഒരു ഗൾഫ് യാത്ര രാജ്യം യാത്ര വരികയാണ്. അപ്പൊ ഓൾക്ക് എത്രയോ ഉണ്ടാവും, ഭർത്തയും അതും ഒക്കെ ഉണ്ടാവും, വീട്ടിലും ഇരിപ്പും എല്ലാം ഉണ്ടാവും. അതെന്തിനാ എത്രയോ ഇഷ്ടമല്ലേ, മറ്റേ മോള് കൊടുത്തില്ലേ, മറ്റേ മോള് കൊടുത്തില്ലേ, ഞാൻ തന്നെ കൊടുത്തില്ലേ നേരത്തെ, അതല്ല അത് വാങ്ങണം. അതിനെ 13 കൊണ്ട് പെരുക്കാൻ നിൽക്കരുത്, അപ്പൊ വാങ്ങൂല. 13 രൂപയാണ് ഒരു റിയാലിന്. അപ്പൊ 13 കൊണ്ട് കുളിച്ചിട്ട് പിടിയെ പോയാൽ സാധനം കിട്ടൂല. ഓൾക്ക് ഇത് എന്റെ ഭർത്താവ് കൊണ്ടുവന്നതാണ് എന്നൊരു സന്തോഷത്തിന് ഒന്നും എന്തെങ്കിലും കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും പാരിതോഷങ്ങളുമായിട്ട് ചെല്ലുക വീട്ടിലേക്ക്, കുറച്ച് പരാരങ്ങളായിട്ട് ഉൾക്കൊടുത്താണ്. അതല്ല ആ വരിയടോ അഷ്റഫേ, മിന്നമോളെ, ആ എല്ലാരും വിളിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ പാപ്പ എന്നെ വിളിച്ചിട്ട് അങ്ങനെ സാവകാശം. ആ ഇതാ 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 അങ്ങനെ മനസ്സ് ഇളതാക്കാൻ ഒരു ലാഘവത്വം വരാനുള്ള എല്ലാ അവസരങ്ങളും സൃഷ്ടിക്കണം. ഗൾഫിൽ നിന്ന് ആണുങ്ങൾ വന്നാൽ ഓൾക്ക് ടൂറോട് ടൂറാ, നമുക്കും പാപ്പ കിട്ടൂല, അത് പറ്റൂല. ഇടക്ക് കുറച്ച് അങ്ങനെയും വേണം, സ്വന്തം പെണ്ണുങ്ങളെ ആയിട്ട് അതിലേലും വേണം, പക്ഷെ 100% അങ്ങനെ ആയി പോകരുത്, ഇവരെയും കൂട്ടണം. പിന്നെ ഈ ടൂറ് എന്ന് പറഞ്ഞിട്ട് എന്താ പോയിട്ട് അവിടുത്തെ വേണ്ടാത്ത കളിയും കണ്ട് അങ്ങനെ ഉള്ള ഒരു ടൂറാണ് പൈസ. നമ്മളെ എത്ര അടുത്ത ബന്ധുക്കൾ ഉണ്ടാവും ദരിദ്രർ, അവർക്കൊന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ പോയിട്ട് എന്ത് ദേശം നേരെ ഇരുന്ന് ഒരു വർത്താനം പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു പലഹാരം കൊടുത്താൽ മതി, നമ്മൾ അവർ പരിഗണിച്ചല്ലോ, ആ പരിഗണിച്ചു എന്ന് തോന്നണം. അത് അള്ളാഹുവിന്റെ റസൂൽ വളരെ ശക്തമായി പറഞ്ഞു, അർറഹ്മു മുഅല്ലഖത്തും ബിൽ അർശ്. കുടുംബ ബന്ധം അർശിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നെ മുറിച്ചവനെ അള്ളാഹു മുറിക്കട്ടെ, എന്നെ ചേർത്തവനെ അള്ളാഹു ചേർക്കട്ടെ എന്ന് കുടുംബ ബന്ധം പ്രാർത്ഥിക്കും. അപ്പൊ മാറിയ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. ഒന്ന് എന്താ കാരണം, വാഹന സൗകര്യങ്ങൾ, ദൂര സ്ഥലത്ത് പോവാൻ, പിന്നെ ദൂര സ്ഥലത്ത് ജോലി ചെയ്യാൻ, പിന്നെ ടെലിഫോൺ, അങ്ങനത്തെയൊക്കെ ആധുനിക സൗകര്യങ്ങളൊക്കെ മനുഷ്യ ബന്ധങ്ങളെ അകറ്റിയിട്ടുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ, വളരെ വിദൂര സ്ഥലങ്ങളിൽ ജോലി തേടാനുള്ള അവസരമുണ്ട്. അതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബ ബന്ധം മുറിഞ്ഞു പോവുക. അതുകൊണ്ട് തന്നെ നല്ല ഒരു ശതമാനം രക്ഷിതാക്കൾ വാർദ്ധക്യകാലത്ത് കണ്ണീര് കുടിക്കുക. അപ്പൊ കാരുണ്യത്തിന്റെ ചിറകൾ എങ്ങനെ ആണ് ഇവർക്ക് താഴ്ത്തി കൊടുക്കുക എന്നതിൽ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്.
ഉമ്മയെ ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കുക, ഉപ്പയെ ഏറ്റവും നല്ല സൗകര്യം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആയാൽ ഏകദേശം ഉണ്ടായിരുന്ന കാരുണ്യത്തിന്റെ ചെറുകായിരുന്ന ആ അമ്മക്ക് പനി മറ്റേ കക്കൂസ് പോകാൻ പറ്റൂല, അവിടെ ആ ബാത്റൂമിൽ ആ ബെഡ്റൂമിൽ തന്നെ ഒരു എല്ലാം റെഡിയാക്കി. അമ്മ അല്ലെ ബാപ്പ നമുക്ക് വേണ്ടി ഒക്കെ ഇവിടെ കിട്ടും, പുറത്തൊക്കെ ഒന്നും പോകണ്ട, അതാ എല്ലാം റെഡി. അങ്ങനെ നേരത്തെ വന്ന മാതിരി ഓഫീസിൽ പോകാൻ നേരത്തെ അങ്ങോട്ട് പോകും. എപ്പോഴെങ്കിലും ബാപ്പ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ വന്ന് 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 കുത്തി 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 ഒന്ന് വരാന്തയിലൊന്നും ഇങ്ങനെ പതുക്കെ ഒന്ന് മുറ്റത്തിരുന്നാൽ എന്തോ ഒരു പണിയാണിത് കെട്ടിമറിഞ്ഞ് വീഴാൻ. നിങ്ങൾക്ക് വേണ്ട എല്ലാവിടെ ഒരുക്കി തന്നിട്ടില്ല, പറഞ്ഞാ കേൾക്കൂല. ഞാൻ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്? ഇതാണ് ഈ ജാതി ഒരു വാക്ക് അതിനോട് പറയരുത്, മറിച്ചാ വേണ്ടത് അകത്തേക്ക് ചെല്ല. അല്ല പാപ്പ നമ്മളൊന്ന് പുറത്തു പോവല്ലേ. ആയിക്കോട്ടെ നീ അങ്ങനെ പതുക്കെ പിടിച്ച് താൻ പിടിച്ചവളെ തോക്ക് പിടിച്ച് 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 മുറ്റത്ത് കൊണ്ടൊരു കസാല ഉണ്ടായിരുന്നു, കുതിർക്കുക ഒരു കസാല എടുത്ത് വനും ആടി ഇരിക്കുക. അകത്തിരുന്നാൽ ഇത് കാണുമോ പാപ്പ, ഈ വാഴ കൊലച്ചത് പാപ്പൊക്കെ കാണാൻ പോയിട്ട് അയാൾ വെച്ച തെങ്ങില് കണ്ടിട്ട് കുറെ കാലമായിട്ടുണ്ടാവും. അതൊക്കെ കണ്ട് പ്രകൃതിയുടെ ഈ മനോഹാരിതയും ഈ ഇളം കാറ്റും ഒന്ന് കൊള്ളട്ടെ, ഫാനിന്റെ കാറ്റും മറ്റേ കാറ്റും വ്യത്യാസമല്ലേ എന്നിട്ട് വനും ആവാം. എന്നിട്ട് എന്താ പാപ്പ കുടിക്കേണ്ടത്? കട്ടനോ പാൽച്ചായോ? അത് കൊണ്ടുകൊണ്ട് പാപ്പയും മോനോട് അവിടെ ആ കസാല ഇരുന്നിട്ട് ആ സൂര്യാസ്തമയം വരെ ഏകദേശം അവിടെ ഇരിക്കുക. അങ്ങനെയാണ് കാരുണ്യത്തിന്. ചിലത് എല്ലാ മരുന്നും കൊടുക്കും, നല്ല കൊടുക്കും, കാറിൽ തന്നെ കൊണ്ടുപോകും, എന്നിട്ട് ആ വാക്കുകൾക്ക് അടുത്തത് അതല്ല അവരുടെ കാരുണ്യത്തിന്റെ ചിറക് എന്ന് പറഞ്ഞ് ഒന്നാമതായി നാവുകൊണ്ട് കൂലൂലിന്നാസി ഹുസ്ന എന്നുള്ളത് ആദ്യം പാപ്പയോട് പ്രയോഗിക്കുക. എന്നിട്ട് ഇനി രാത്രി ആയല്ലോ, ഇനി നമ്മൾ പോവല്ല അപ്പ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അവിടെ കിടത്തുക. എന്റെ കുട്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി, അത് അവിടെ റെക്കോർഡായി. എന്റെ കുട്ടിക്ക് ബാക്കി അർത്ഥം ഉണ്ട് പൂരിപ്പിക്കാൻ, അത് അള്ള പൂരിപ്പിക്കും പറയണ്ട. ഒരാ ഒരു വേണ്ടാത്ത ഒരു വർത്താൻ പറഞ്ഞു എന്റെ മോനെ എന്ന് പറഞ്ഞാൽ അതും അള്ള പൂരിപ്പിക്കും. ഒരു രണ്ട് അധ്യാപകർ, ഒരു അധ്യാപകന് നല്ല അധ്യാപികയായ ഒരു ഭാര്യയും കൂടി കിട്ടി ഒക്കെ ആയി എല്ലാവരുടെയായി ഇവിടെ വേറെ വേറെ മാറി താമസിച്ചു. അപ്പൊ ചിലപ്പോ പെണ്ണുങ്ങൾ വേഗം നമ്മൾ വേറെ പോവാന്ന് പറയും. താമസിച്ചു പിന്നെ കുറെ കഴിച്ചു കഴിഞ്ഞാൽ ബാപ്പക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ ഇടക്കിടക്ക് വീട്ടിലേക്ക് ഇങ്ങനെ വരും. ഇവള് പറഞ്ഞു ഒരു നല്ല കാര്യം ഉപദേശിച്ചു, ബാപ്പാനെ അങ്ങോട്ട് ഇങ്ങനെ വരുത്തണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും പോയാൽ അങ്ങോട്ട് കൊടുത്തൂടെ. ബാപ്പേ ഞാൻ അങ്ങോട്ട് വരുന്നിട്ട് നിങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വരുന്നതല്ല, തൽക്കാലം കുറച്ച് പൈസയും കൊടുത്തു. പിന്നെ മറന്നു ബാപ്പ പിന്നെ മോനെ എനിക്ക് ഇൻസുലിൻ തീർന്നു പോയി, അങ്ങനെ ഓരോന്ന് ആവശ്യത്തിന് നിങ്ങളോട് അറിഞ്ഞില്ല ബാപ്പ കൂടെ കൊടുക്കാൻ. ആ എന്തിനറിയ ബാപ്പ ഇങ്ങോട്ട് വരുന്നത് വലിയ താല്പര്യം ഉണ്ടാവുക, അതാ അതിനു വേണ്ടിട്ടാ. അപ്പൊ ഒരു ദിവസം അങ്ങനെ പോയപ്പോ പറഞ്ഞാലും കേൾക്കൂല, ഞാൻ അങ്ങോട്ട് വരൂല അപ്പ, എനിക്ക് നേരെ ഡാൻസ് സ്കൂളിൽ പോവുക ഒന്ന് അങ്ങനെ തട്ടി. ഇത് സാധു വീണു. ആ എന്റെ മോനെ മോനെ എനിക്ക് പഠിച്ചോൻ തരട്ടെ എന്ന് പറഞ്ഞല്ല, വീണപ്പോ ആവോ എന്റെ മോനെ ഇതിങ്ങി ചെയ്തല്ലോ. പിറ്റേത്ത ആഴ്ച അവന്റെ കാലിൽ ഒരു മുള്ളു തറച്ചു, ചെറിയ വീക്കം കാരല്ല ചൊപ്പ് വെള്ളമൊക്കെ എടുത്ത് കെട്ടി. അങ്ങനെ രണ്ടു ദിവസം കഴിച്ചപ്പോഴേക്കും വിചാരിക്കാത്ത ഒരു പഴുപ്പ്. അപ്പൊ കുറച്ച് ലോക്കൽ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിച്ചു. അങ്ങനെ രണ്ടാഴ്ച കഴിച്ച് പോയി നോക്കുമ്പോ പരിശോധിച്ച് നോക്കുമ്പോ കാല് മുറിക്കണം, കാല് മുറിക്കണം, സൂക്ഷിക്കണം, രക്ഷിതാക്കോൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ തൃപ്തി രക്ഷിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം രക്ഷിതാക്കളുടെ കോപത്തിലാണ്. അപ്പോ രക്ഷിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. രക്ഷിതാക്കളോട് പറഞ്ഞു, ഏ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കെതിരെ പ്രാർത്ഥിക്കല്ലേ എന്ത് തന്നെ ചെയ്താലും, കാരണം എന്താ അത് സഡൻ ഇഫക്റ്റാണ്, വെടിവെച്ച പോലെ മക്കൾക്ക് എതിരിൽ വാപ്പാർ പ്രവർത്തിച്ച. അപ്പോ അള്ളാഹുവിന്റെ തൃപ്തി നേടണം, അതിന് മാതാപിതാക്കളുടെ തൃപ്തി നേടുക. വല്ല അനിഷ്ടകരമായ വാക്കുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തിരുത്തുക, ഇന്ന് തന്നെ ഫോൺ ചെയ്യുക രക്ഷിതാക്കൾക്ക്. വേണം എന്താണെന്നറിയ ഒരു മാതാവിന്റെ ഒക്കെ സ്നേഹം. ഒരു മോൻ വളരെ കാലത്തെ പ്രാർത്ഥനയോടുകൂടിയ കിട്ടിയ മോനാണ്, അങ്ങനെ പിന്നെ പോക്കിരിയായി. പിന്നെ ഒരു കുട്ടിയുടെ ഒക്കെ ഉണ്ടായി ഒരിക്കലേ എന്തൊക്കെ പറഞ്ഞപ്പോ ഒരു തുപ്പ് മോത്തൊക്കെ രണ്ടടിയും തള്ളന്റെ ഒരു സ്വഭാവം
എന്നൊക്കോട് പറഞ്ഞിട്ട് ഓൻ പോയി. ഓനെ കാണുന്നില്ല പിന്നെ കുറെ കൊല്ലങ്ങൾ. എന്റെ കുട്ടി അത് ചെയ്തല്ലോ എന്നൊരു വിഷമം ഉണ്ടാവും. വർഷങ്ങളായി പഠിച്ചവനെ ആ കുട്ടി ഒന്ന് വന്നാല് എന്നാണ്ടാവുക. എന്നെ തുപ്പിപ്പോയവനാ, എന്റെ മുഖത്തടിച്ചവനാ എന്നല്ല ഈ തള്ള വിചാരിക്കുക. എന്റെ കുട്ടീനെ കണ്ടാൽ അങ്ങനെ എല്ലാ ആശയറ്റ്. ഇതിന് 10-65 വയസ്സായി. എന്റെ കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഒന്ന് അവനെ കാണാൻ കഴിയോ, ജീവിച്ചിരിപ്പുണ്ടോ, അങ്ങനത്തെ ചിന്തയായിട്ട് കഴിയാം. അങ്ങനെ ഒരിക്കൽ 2 മണിക്ക് ഒരു വാതിലിന് കൊട്ടല്. പടച്ചവന് ആരത്, കള്ളന്മാരോ? എന്നിട്ടൊരു കൊര. അപ്പോഴേക്ക് ആ കൊര തള്ളക്ക് മനസ്സിലായി, എന്റെ മോന്റെ കൊരയാണല്ലോ. പെട്ടെന്ന് വാതിലുടന്ന് മോനെ കണ്ടു. മോൻ ഒറ്റ കെട്ടിപ്പിടുത്തം, മാ എനിക്ക് മാപ്പ്, എനിക്ക് മാപ്പ്. അതോടുകൂടി ഉമ്മണ്ടല്ലോ കരഞ്ഞ് കരഞ്ഞിന്റെ മോനെ, ആ മാപ്പ് ഒറ്റ വാക്ക് മതി. ഉമ്മ കരഞ്ഞ് കരഞ്ഞ് പടച്ചവനോട് തോന്നി, എന്റെ കുട്ടിക്ക് എന്നോട് ഇങ്ങനൊരു വാക്ക് തിരുത്തി പറയാൻ തോന്നിയല്ലോ എന്ന് തോന്നാവും. അപ്പൊ മാതാപിതാക്കളുടെ സ്നേഹം സമ്പാദിക്കുവാൻ പരമാവധി ശ്രമിക്കുക. അപ്പോ ദാമ്പത്യ ജീവിതത്തിന് ഒരു 3-4 പാർട്ടുണ്ട്. അതിന്റെ 2 കഷ്ണത്തിന് ലേശം എടുത്തിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. വിശദമായി ഇനിയും പറയാനില്ല, പക്ഷേ നമുക്കിപ്പോൾ ഇഷാബാങ് കൊടുക്കാനായി അവസരമുണ്ടായാൽ നമുക്ക് ഇനിയും പിന്നീട് സംസാരിക്കാം. ഏതായാലും നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നല്ല കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിച്ചു, ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഇടപാടുകളിൽ, കുടുംബജീവിതത്തിലെ ഇടപാടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സർവശക്തനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, സന്താനങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ കാരുണ്യം ചെയ്യണമേ. സർവശക്തനായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പങ്കും ആസ്വദിക്കുവാൻ കഴിയാതെ, ഞങ്ങളുടെ സൗഖ്യത്തിന്റെ ഒരു പങ്കും ആസ്വദിക്കാൻ കഴിയാതെ മരിച്ചു പോയവരും അല്ലാത്തവരും, അവർക്കൊക്കെ നീ പരലോകത്ത് ധന്യമായ ഒരു ജീവിതം പ്രദാനം ചെയ്യണമെന്ന്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്